हेलो फ्रेंड्स वेलकम टू माय चैनल ओंपदाम क्लासिन्टे बायोलॉजी क्लासिल नम्मल नालामत्ते चैप्टर आण डिस्कस चेय्तुकोंडिरिक्कुन्नत अल्ले ब्रीतिंग फॉर एनर्जी ऊर्जत्तिनायि श्वसिक्कुक अप्पो ई ऊर्ज उत्पादनवुम श्वसनवुमाण नम्मुडे विषयम अल्ले अप्पो ऊर्ज उत्पादनम नडक्कुन्नत एवडेयाण നമ്മൾ പഠിച്ചിട്ടുണ്ട് കോശങ്ങളിലാണ് എനർജി പ്രൊഡക്ഷൻ ടേക്സ് പ്ലേസ് ഇൻ സെൽസ് ആരാണ് നമ്മുടെ പവർ ഹൗസ് എന്ന് അറിയപ്പെടുന്നത് യെസ് മൈറ്റോകോൺഡ്രിയ ആണ് അല്ലേ അതിലേക്കൊക്കെ നമ്മൾ കടക്കാൻ പോവുകയാണ് അപ്പോൾ ഊർജ്ജോൽപാദനം നടക്കുന്നത് കോശങ്ങളിലാണ് എന്നുള്ളത് എല്ലാവരും ഓർമ്മിക്കുക എന്താണ് ഈ കോശ ശ്വസനം എന്ന് പറയുന്നത് നമ്മൾ ശ്വസിക്കുന്നുണ്ട് അല്ലേ മൂക്ക് ഉപയോഗിച്ച് ശ്വസിക്കുന്നുണ്ട് കോശം ശ്വസിക്കുന്നുണ്ടോ എന്താണ് ഈ കോശ ശ്വസനം സെല്ലുലാർ റെസ്പിറേഷൻ കോശത്തിൽ വെച്ച് ഗ്ലൂക്കോസിൽ നിന്നും ഊർജ്ജം സ്വതന്ത്രമാകുന്ന പ്രക്രിയയാണ് കോശശ്വസനം എന്ന് അറിയപ്പെടുന്നത് ദ പ്രോസസ് ബൈ വിച്ച് എനർജി ഈസ് റിലീസ്ഡ് ഫ്രം ഗ്ലൂക്കോസ് ഇൻ സെൽസ് ഈസ് കോൾഡ് സെല്ലുലാർ റെസ്പിറേഷൻ ക്ലിയർ അല്ലേ ഓക്കെ അങ്ങനെയാണെങ്കിൽ ഈ കോശശ്വസനമാണ് നമ്മുടെ ഇന്നത്തെ വിഷയം കോശശ്വസനം രണ്ട് ഘട്ടങ്ങളായിട്ടാണ് നടക്കുന്നത് സെല്ലുലാർ റെസ്പിറേഷൻ ടേക്സ് പ്ലേസ് ഇൻ ടു സ്റ്റേജസ് ഏതൊക്കെയാണെന്ന് അറിയണ്ടേ ഘട്ടം ഒന്ന് ഗ്ലൈക്കോളിസിസ് ആണ് ഘട്ടം രണ്ട് ക്രബ്സ് പരിവൃത്തി ഗ്ലൈക്കോളിസിസ് ആൻഡ് ക്രബ്സ് സൈക്കിൾ എന്താണ് ഈ ഗ്ലൈക്കോളിസിസ് ഗ്ലൈക്കോളിസിസ് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഗ്ലൂക്കോസ് എന്ന് ഓർമ്മ വരുന്നുണ്ട് അല്ലെ യെസ് ഗ്ലൂക്കോസിന് പണ്ട് പറഞ്ഞിരുന്ന പേരാണ് ഈ ഗ്ലൈക്കോസ് എന്ന് പറയുന്നത് ഗ്ലൈക്കോസ് ആണ് പിന്നെ ഗ്ലൂക്കോസ് ആയത് ഗ്ലൈക്കോസ് പ്ലസ് ലിസിസ് ലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡീഗ്രേഡേഷൻ വിഭജനമാണ് അപ്പൊ ഒന്നുമില്ല ഗ്ലൂക്കോസിന്റെ വിഭജനത്തെയാണ് ഗ്ലൈക്കോളിസിസ് എന്ന സ്റ്റേജിൽ നടക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ട് കിട്ടിയില്ലേ ഗ്ലൈക്കോളിസിസ് എന്ന് പറഞ്ഞാൽ ഗ്ലൈക്കോൾസ് പ്ലസ് ലിസിസ് അതായത് ഗ്ലൂക്കോസ് പ്ലസ് വിഭജനം ഗ്ലൂക്കോസിന്റെ വിഭജനം ഘട്ടം രണ്ടില് ക്രബ്സ് പരിവൃത്തിയാണ് ക്രബ്സ് സൈക്കിൾ ഇതിനെ സിട്രിക് ആസിഡ് സൈക്കിൾ എന്നും അറിയപ്പെടുന്നുണ്ട് പി സി എ സൈക്കിൾ എന്നും അറിയപ്പെടുന്നുണ്ട് അപ്പൊ ഏത് പറിച്ചോദിച്ചാലും ഘട്ടം രണ്ടാണ് അപ്പൊ ഈ ചിത്രം കണ്ടാൽ മനസ്സിലാവുന്നുണ്ട് അല്ലെ കോശത്തിലെ മൈറ്റോകോൺഡ്രിയയുടെ ചിത്രമാണ് അപ്പൊ മൈറ്റോകോൺഡ്രിയയിൽ വെച്ചിട്ടാണ് രണ്ടാമത്തെ ഘട്ടം നടക്കാൻ പോകുന്നത് ഓക്കെ ഹാൻസ് അഡോൾഫ് ക്രബ്സ് ഇദ്ദേഹമാണ് ഈ ഘട്ടം കണ്ടുപിടിച്ചത് അതുകൊണ്ടാണ് ഇതിന് ക്രബ്സ് സൈക്കിൾ എന്ന് പേര് വരാൻ കാരണം ഓക്കെ അപ്പോ ഈ ഘട്ടങ്ങളൊക്കെ നടക്കുന്നതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിലെ പ്രധാനപ്പെട്ട നാല് കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മളത് പറയാൻ പോകുന്നത് എന്തൊക്കെയാണ് നാല് ഘട്ടം നാല് ഭാഗങ്ങൾ കോശശ്വസന ഘട്ടം നടക്കുന്ന ഭാഗത്തെ കുറിച്ചിട്ട് പാർട്ട് വേർ സെല്ലുലാർ റെസ്പിറേഷൻ ടേക്സ് പ്ലേസ് ഓക്സിജന്റെ ആവശ്യകത നീഡ് ഓഫ് ഓക്സിജൻ ലഭ്യമാകുന്ന എ ടി പി തന്മാത്രകളുടെ എണ്ണം നമ്പർ ഓഫ് എ ടി പി മോളിക്യൂൾസ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് ഉൽപ്പന്നങ്ങൾ പ്രോഡക്ട്സ് ഈ നാല് കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഘട്ടങ്ങൾ പഠിക്കാൻ പോകുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പട്ടികയും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട് ഈ ഗ്ലൈക്കോളിസിസ് നടക്കുമ്പോഴും ക്രബ്സ് പരിവൃത്തിയിലും ഈ പറഞ്ഞ കാര്യങ്ങളുടെ ഒക്കെ എങ്ങനെയാണ് രണ്ടിലും പ്രവർത്തനം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്കെ അപ്പൊ നമ്മുടെ കോശത്തിലേക്ക് ആര് വരുന്നുണ്ട് ഓക്സിജനും വരുന്നുണ്ട് ഗ്ലൂക്കോസ് തന്മാത്രകളും വരുന്നുണ്ട് അല്ലെ അവയെ എന്താക്കും അതിനുള്ളിൽ വെച്ചിട്ട് പൈറുവിക് ആസിഡ് ആക്കിയിട്ട് മാറ്റും അതാണ് ആദ്യത്തെ പ്രക്രിയ എന്ന് പറയുന്നത് നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഗ്ലൈക്കോളിസിസ് എവിടെ വെച്ചിട്ടാണ് നടക്കുന്നത് കോശദ്രവ്യത്തിൽ വെച്ചിട്ടാണ് നടക്കുന്നത് എന്നാൽ ക്രബ്സ് പരിവൃത്തി നടക്കുന്നത് മൈറ്റോകോൺഡ്രിയയിൽ വെച്ചിട്ടാ ഗ്ലൈക്കോളിസിസിന്റെ ഉൽപ്പന്നം എന്ന് പറയുന്നത് പൈറുവിക് അമ്ലം പൈറുവിക് ആസിഡ് ആണ് ക്രബ്സ് പരിവൃത്തിയിൽ ഉണ്ടാവുന്നത് എന്തൊക്കെയാ സിഒ ടു ആൻഡ് എച്ച് ടു കാർബൺ ഡൈ ഓക്സൈഡും ജലവുമാണ് ഇനി ഇതിൽ ഉൽപാദിപ്പെടുന്ന ഊർജം എന്ന് പറയുന്നത് ഗ്ലൈക്കോളിസിസ് 4 എ ടി പി ആണെങ്കിൽ ക്രബ്സ് പരിവൃത്തിയിൽ 28 എ ടി പി ആണ് ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോവാണ് ഘട്ടം ഒന്ന് ഗ്ലൈക്കോളിസിസ് നടക്കുന്നത് എവിടെയാണ് കോശദ്രവ്യത്തിൽ വെച്ച് നടക്കുന്നു സ്റ്റേജ് 1 ഗ്ലൈക്കോളിസിസ് സൈറ്റോപ്ലാസത്തിൽ വെച്ചാണ് നടക്കുന്നത് അവിടെ എന്താ ചെയ്യുന്നത് ഗ്ലൂക്കോസ് ഗ്ലൂക്കോസ് വിഭജിച്ചിട്ട് പൈറുവിക് ആസിഡ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത് ഗ്ലൂക്കോസ് പൈറുവിക് ആസിഡായി മാറുന്നു ഇൻ ഗ്ലൈക്കോളിസിസ് ഗ്ലൂക്കോസ് ഈസ് കൺവേർട്ടഡ് ടു പൈറുവിക് ആസിഡ് വെരി വെരി ഇമ്പോർട്ടന്റ് ഭാഗമാണ് കേട്ടോ ഇതിങ്ങനെ തന്നെ എഴുതിയെടുത്ത് പഠിക്കുക പിന്നെ എന്തുണ്ടാവുന്നുണ്ട് എ ടി പി ഉണ്ടാവുന്നുണ്ട് അല്ലെ എത്രയാ പറഞ്ഞത് നോക്കൂ
എ ടി പി നെ കുറിച്ച് നമുക്ക് ഒരു കാര്യം കൂടി പറയാം. എന്താണ് ശരിക്കും എ ടി പി? അഡിനോസിൻ ട്രൈ ഫോസ്ഫേറ്റ് ആണ് എ ടി പി. എ ടി പി എന്ന് പറയുന്നത് ശരിക്കും ഒരു ഫുള്ളി ചാർജ്ഡ് ആയ ബാറ്ററി പോലെയാണ്. ഓക്കെ, എന്നാൽ അതിൽ ചാർജ് ഇല്ലെങ്കിൽ അതിനെ എ ഡി പി എന്നാണ് നമ്മൾ പറയാം. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. എ ടി പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഊർജം സ്റ്റോർ ചെയ്യുന്ന ഒരു ബാറ്ററി പോലെയാണ്. ഓക്കെ, അപ്പൊ എ ടി പി ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? ഊർജം ഉണ്ടാവുക എന്നാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. എ ടി പി എന്ന് പറഞ്ഞാൽ അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്ന ആ ഒരു ബാറ്ററി, ചാർജ് തീർന്ന ബാറ്ററിയാണ് ആര്? പകുതിയായ, പാർഷ്യലി ചാർജ്ഡ് ബാറ്ററിയാണ് ആര്? അഡിനോസിൻ ഡൈഫോസ്ഫേറ്റ് എന്ന് പറയുന്നത്. ആ എനർജിയാണ് ആണോ, ഇവിടെ രണ്ടെണ്ണേ ഉള്ളൂ അല്ലെ, രണ്ട് പി ആണ് നമ്മൾ ഡൈഫോസ്ഫേറ്റ്. ഒരു എനർജി കൂടി വരുമ്പോൾ അത് ട്രൈഫോസ്ഫേറ്റ് ആവുന്നത്. ആ എനർജിയാണ് നമ്മുടെ ബാറ്ററിനെ ഫുള്ളാക്കുന്നത്. ഓക്കെ, അപ്പൊ എ ടി പി ഉണ്ടാവുന്നുണ്ട്. രണ്ട് എ ടി പി എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ടു എ ടി പി മോളിക്യൂൾസ്, രണ്ട് മോളിക്യൂൾ എന്നാണ് പറഞ്ഞത്. അപ്പോ നാല് എ ടി പി ഉണ്ടാവുന്നുണ്ട്. ഇനി ഓക്സിജൻ ഉപയോഗിക്കുന്നുണ്ടോ? വേണ്ട അല്ലെ, ഇവിടെ ഓക്സിജന്റെ ഉപയോഗമേ ഇല്ല. ഗ്ലൈക്കോളിസിസിൽ ഇറ്റ് ഡസ് നോട്ട് റിക്വയർ ഓക്സിജൻ. അപ്പൊ അതാ, ഗ്ലൈക്കോളിസിസ് കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. കോശദ്രവ്യത്തിൽ വെച്ച് നടക്കുന്നു, ടേക്സ് പ്ലേസ് ഇൻ സൈറ്റോപ്ലാസം. രണ്ട് എ ടി പി ഉണ്ടാകുന്നു, ടു എ ടി പി മോളിക്യൂൾസ് ആർ പ്രൊഡ്യൂസ്ഡ്. ഗ്ലൂക്കോസ് പൈറുവിക് ആസിഡായി മാറുന്നു. ഗ്ലൈക്കോസ് ഇസ് കൺവേർട്ടഡ് ടു പൈറുവിക് ആസിഡ്. ഓക്സിജൻ ഉപയോഗിക്കുന്നില്ല, ഇറ്റ് ഡസ് നോട്ട് റിക്വയർ ഓക്സിജൻ. ഇനി രണ്ടാമത്തെ ഘട്ടം, ക്രബ്സ് പരിവൃത്തി, സ്റ്റേജ് ടു ക്രബ്സ് സൈക്കിൾ. ഇതെവിടെ വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞു അല്ലെ, മൈറ്റോകോൺഡ്രിയ പവർ ഹൗസ് ആണ് നമ്മുടെ സെല്ലിന്റെ. മൈറ്റോകോൺഡ്രിയയിൽ വെച്ച് നടക്കുന്നു, ടേക്സ് പ്ലേസ് ഇൻ മൈറ്റോകോൺഡ്രിയ. പൈറുവിക്, നമ്മൾ നേരത്തെ ഉണ്ടായിട്ടുള്ള പൈറുവിക് ആസിഡ് എന്താവും? മൈറ്റോകോൺഡ്രിയയിൽ എത്തിച്ചേരും. പൈറുവിക് ആസിഡ് റീച്ചസ് ഇൻ മൈറ്റോകോൺഡ്രിയ. എന്നിട്ടോ പൈറുവിക് ആസിഡ് കാർബൺ ഡൈ ഓക്സൈഡും ജലവുമായി മാറും. പൈറുവിക് ആസിഡ് ഈസ് കൺവേർട്ടഡ് ടു കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. എന്തിന്റെ സഹായത്തോടെയാണ്? യെസ്, ഓക്സിജന്റെ സഹായത്തോടെയാണ്. അപ്പൊ ഇവിടെ എന്താവശ്യമുണ്ട്? ഓക്സിജൻ ആവശ്യമുണ്ട്. ഇവിടെയാണെങ്കിലോ എ ടി പി നോക്കൂ, 28 എ ടി പി ആണ് ഉണ്ടാകുന്നത്. 28 എ ടി പി മോളിക്യൂൾസ് ആർ പ്രൊഡ്യൂസ്. വലിയൊരു ഊർജം തന്നെ അതിൽ നിന്ന് ലഭിക്കുകയാണ് അല്ലെ. അപ്പൊ നമ്മുടെ ഊർജം ഉണ്ടായിക്കഴിഞ്ഞു. ശ്വസനത്തിലൂടെ ലഭിച്ച ഓക്സിജൻ ഉപയോഗിച്ചിട്ടാണ് രണ്ടാം ഘട്ടത്തിൽ എന്തുണ്ടായിട്ടുള്ളത്? ഊർജം ഉണ്ടായിട്ടുള്ളത്. ക്രബ്സ് പരിവൃത്തി എന്ന് പറഞ്ഞാൽ മൈറ്റോകോൺഡ്രിയയിൽ വെച്ച് നടക്കുന്നു, പൈറുവിക് ആസിഡ് മൈറ്റോകോൺഡ്രിയയിൽ എത്തിച്ചേരുന്നു, പൈറുവിക് ആസിഡ് കാർബൺ ഡൈ ഓക്സൈഡും ജലവുമായി മാറുന്നു, 28 എ ടി പി ഉണ്ടാകുന്നു. ടേക്സ് പ്ലേസ് ഇൻ മൈറ്റോകോൺഡ്രിയ. പൈറുവിക് ആസിഡ് റീസസ് ഇൻ മൈറ്റോകോൺഡ്രിയ. പൈറുവിക് ആസിഡ് ഈസ് കൺവേർട്ടഡ് ടു കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. 28 എ ടി പി മോളിക്യൂൾസ് ആർ പ്രൊഡ്യൂസ്ഡ്. അപ്പൊ ഇത് സിമ്പിളായിട്ട് കംപ്ലീറ്റ് ചെയ്തൂടെ? അവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഒന്നാം ഘട്ടം നടക്കുന്ന ഗ്ലൈക്കോളിസിസ് എവിടെയാ? കോശദ്രവ്യത്തില്. ക്രബ്സ് മൈറ്റോകോൺഡ്രിയയിൽ. ഓക്സിജൻ ആദ്യത്തേതിൽ ഉപയോഗിക്കുന്നില്ല, രണ്ടാമത്തേതിൽ ഉപയോഗിക്കുന്നു. ആദ്യത്തേതിൽ നോട്ട് നീഡഡ് ആണ്, രണ്ടാമത്തേതിൽ നീഡഡ് ആണ്. പിന്നെ ലഭ്യമാകുന്ന എ ടി പി തന്മാത്രകളുടെ എണ്ണം 2 എ ടി പിയും രണ്ടാമത്തേതിൽ 28 എ ടി പിയും. ഉൽപ്പന്നം ഏതാണ്? ഗ്ലൈക്കോളിസിസിൽ പൈറുവിക് ആസിഡും ക്രബ്സ് പരിവൃത്തിയിലെ കാർബൺ ഡൈ ഓക്സൈഡും ജലവുമാണ് ഉണ്ടാകുന്നത്. ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തൂടെ? വളരെ സിമ്പിൾ അല്ലേ. ഒരു ഇതിൽ നമ്മൾ നേരത്തെ ഇക്വേഷൻ മാത്രം യൂസ് ചെയ്താൽ മതി. എന്തൊക്കെ ചേർന്നിട്ടാണ് ഈ കോശ ശ്വസനം വഴി എ ടി പികൾ ഉണ്ടാവുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ്? യാ, ഗ്ലൂക്കോസും ഓക്സിജനും അല്ലെ. ഗ്ലൂക്കോസും ഓക്സിജനുമാണ് ആവശ്യമുള്ളത്. ഗ്ലൂക്കോസ് പ്ലസ് ഓക്സിജൻ, അത് രണ്ടും കോശ ശ്വസനം വഴി. ഗ്ലൂക്കോസ് ഉണ്ടാവും, പൈറുവിക് ആസിഡ് ആവും. ആ പൈറുവിക് ആസിഡ് ഓക്സിജനുമായി പ്രവർത്തിച്ചിട്ട് എന്താവും? കാർബൺ ഡൈ ഓക്സൈഡും ജലവും മാറും. അപ്പൊ ഉൽപ്പന്നം എന്തൊക്കെയാ? ഇര. ആദ്യത്തെ ഫേസിലാണല്ലോ പൈറുവിക് ആസിഡ് ഉൽപ്പന്നമായിട്ട് വരുന്നത്. നമ്മളോട് മൊത്തം കോശശ്വസനം കഴിയുമ്പോൾ ഉള്ള ഇക്വേഷനാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. വേണ്ടത് ഗ്ലൂക്കോസും ഓക്സിജനുമാണ്. ആദ്യത്തെ ഘട്ടത്തിൽ ഗ്ലൂക്കോസ് പൈറുവിക് ആസിഡ് ആവും. ആ പൈറുവിക് ആസിഡും ഓക്സിജനും ചേർന്നിട്ടാണ് അവസാനത്തെ ഉൽപ്പന്നങ്ങളായിട്ടുള്ള എന്തൊക്കെ? CO2 and H2O, കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉണ്ടാവുന്നത്. കൂടെ 28 ഉം 2 ഉം ചേർന്ന് 30 എ ടി പിയും ഉണ്ടാവുന്നു. വെരി സിമ്പിൾ അല്ലെ. ഓക്കെ, ഇനി ഇതാ ഇവിടെ രണ്ട് പട്ടിക കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യണം. അതായത് പ്രകാശ സംശ്ലേഷണം, ഫോട്ടോസിന്തസിസിലും ശ്വസനം റെസ്പിറേഷന്റെയും ധർമ്മം പ്രവർത്തന ഘട്ടം അഭികാരകം ഉൽപ്പന്നം ഫംഗ്ഷൻ ഫേസസ് ഓഫ് ദ റിയാക്ഷൻ സബ്സ്ട്രേറ്റ്സ് ആൻഡ് പ്രോഡക്ട്സ്. അതുകൂടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ധർമ്മം എന്താ? പ്രകാശ സംശ്ലേഷണം ഊർജം സംഭരിക്കുന്നു. ഫോട്ടോസിന്തസിസ് എനർജി പ്രൊഡക്ഷൻ ആണെങ്കിൽ ശ്വസനത്തിൽ ഊർജം സ്വതന്ത്രമാക്കുകയാണ്, എനർജി റിലീസാണ്. രണ്ടിനും രണ്ട് ഘട്ടങ്ങളാണുള്ളത്, പ്രകാശഘട്ടം ഇരുണ്ടഘട്ടം ആൻഡ് ഗ്ലൈക്കോളിസിസ് ആൻഡ് ക്രബ്സ് പരിവൃത്തി. ഇനിയുള്ളത് ശ്രദ്ധിക്കുക, അഭികാരകങ്ങൾ എന്തൊക്കെയാണ് ആവശ്യം? സബ്സ്ട്രേറ്റ്സ്,
പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യം കാർബൺ ഡൈ ഓക്സൈഡും ജലവുമാണ്. ശ്വസനത്തിനാണെങ്കിലോ ഗ്ലൂക്കോസും ഓക്സിജനും. ഇനി ഉൽപ്പന്നം എന്താ? പ്രകാശ സംശ്ലേഷണത്തിൽ ഗ്ലൂക്കോസും ഓക്സിജനും, ശ്വസനത്തിൽ കാർബൺ ഡൈ ഓക്സൈഡും ജലവും. ഇവിടെ പ്രകാശ സംശ്ലേഷണവും ശ്വസനവും തമ്മിലുള്ള ബന്ധം എന്തെന്നൊരു ചോദ്യമുണ്ട്. വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ഫോട്ടോസിന്തസിസ് ആൻഡ് റെസ്പിറേഷൻ? ഈ പട്ടിക കണ്ടിട്ട് എന്തെങ്കിലും മനസ്സിലായോ? ആ അഭികാരകങ്ങളും ഉൽപ്പന്നങ്ങളും മാത്രം ഒന്ന് നോക്കിക്കേ. സബ്സ്ട്രേറ്റ്സ് ആൻഡ് പ്രോഡക്ട്സ്. പ്രകാശ സംശ്ലേഷണത്തിന്റെ സബ്സ്ട്രേറ്റ് ആണ് ശ്വസനത്തിന്റെ പ്രോഡക്റ്റ്. ശ്വസനത്തിന്റെ സബ്സ്ട്രേറ്റ് ആണ് പ്രകാശ സംശ്ലേഷണത്തിന്റെ പ്രോഡക്റ്റ്. അതായത് ഒരു പ്രവൃത്തി, ഇപ്പോ ഫോട്ടോസിന്തസിസ് നടക്കുമ്പോൾ ലഭിക്കുന്ന ഉൽപ്പന്നം ഉപയോഗിച്ചിട്ട് നമുക്ക് ശ്വസനം നടത്താം അല്ലെ. അതുപോലെ ശ്വസനം സമയത്ത് ഉണ്ടാവുന്ന ഉൽപ്പന്നം ഉപയോഗിച്ചിട്ട് പ്രകാശ സംശ്ലേഷണവും നടക്കുന്നു. എന്തൊരു മാച്ചിങ് ആണ് അല്ലെ അവിടെ നടന്നിരിക്കുന്നത്. നോക്കൂ, ശ്വസനത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങളാണ് പ്രകാശ സംശ്ലേഷണത്തിന് അഭികാരകങ്ങളായി മാറുന്നത്. പ്രോഡക്ട്സ് ഓഫ് റെസ്പിറേഷൻസ് ആർ ദ സബ്സ്ട്രേറ്റ്സ് ഓഫ് ഫോട്ടോസിന്തസിസ്. ഇതിലും വലിയൊരു പ്രത്യേകത ഉണ്ടാവണോ? വേണ്ട അല്ലെ. അത്രയും വലിയൊരു പ്രത്യേകത നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. വീഡിയോ യൂസ്ഫുൾ ആവുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുകയാണ്. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം കട്ടക്കി കൂടെ നിന്നു സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.